ടു ഹിന്ദു എഡിറ്റോറിയൽ മലയാളം പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത് കൺസെൻസസ് നോട്ട് കൺഫ്യൂഷൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവർക്ക് നാട്ടിൽ തിരിച്ചെത്തുന്നതിന് വേണ്ടി സർക്കാർ നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ലോക്ഡൌണിനെ തുടർന്ന് നടപ്പിലാക്കിയ യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിന്റെ ആദ്യ പടിയായി പതിനഞ്ച് ട്രെയിൻ സർവീസുകൾ ഡൽഹിയിൽ നിന്ന് രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളിലേക്ക് സർക്കാർ ആരംഭിക്കാൻ പോവുകയാണ് ഇത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കും ഷർമിക സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ആയിരക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾക്ക് അവരുടെ നാടുകളിലെത്താൻ സഹായിക്കുന്നു വൈറസിന്റെ വ്യാപനം നിലവിലുള്ളപ്പോൾ ഇത്തരം ട്രെയിൻ സർവീസുകൾ വലിയ വെല്ലുവിളി തന്നെയാണ് പല സംസ്ഥാനങ്ങളും ആഭ്യന്തര യാത്രകൾ ശക്തമായി നിയന്ത്രിച്ചിട്ടുണ്ട് പാസ് മൂലം ഇത്തരം യാത്രകൾ നിയന്ത്രിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങളും ഫലപ്രദമാകുന്നില്ല ഇങ്ങനെ എത്തുന്നവരുടെ നിരീക്ഷണം ഒരു പ്രശ്നമായി അവശേഷിക്കുന്നുണ്ട് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രവാസികളുടെ വരവും അതിൽ ചിലർക്ക് രോഗമുണ്ടാകുകയും ചെയ്തത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാസഞ്ചർ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നതിനെ തെലങ്കാന ഗവൺമെന്റ് എതിർത്തിട്ടുണ്ട് കർണാടക നിർബന്ധമായും പതിനാല് ദിവസം സർക്കാർ നിയന്ത്രണ നിയന്ത്രിത നിരീക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പല സംസ്ഥാനങ്ങളും കൈക്കൊള്ളുന്ന ഉയർന്ന ശ്രദ്ധയാണ് എന്നാൽ ഇന്റർസ്റ്റേറ്റ് യാത്രകൾക്ക് കടുത്ത നിയന്ത്രണം തുടരുകയാണ് കേരളം സംസ്ഥാനത്തിന്റെ പാസ് വഴി റോഡ് മാർഗം വരുന്നവർക്ക് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ആദ്യം സർക്കാർ നിയന്ത്രണത്തിലുള്ള നിരീക്ഷണമായിരുന്നു പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് എന്നാണ് സെന്റർ പറഞ്ഞിരിക്കുന്നത് ട്രെയിൻ സർവീസുകളിലെ യാത്രക്കാരോട് അവർ എത്തിച്ചേരുന്ന സംസ്ഥാനങ്ങളിലെ ഹെൽത്ത് പ്രോട്ടോക്കോൾ പിന്തുടരാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുന്നത് ലോക്ക്ഡൌണിന്റെ മൂന്നാം ഘട്ടം അവസാനിക്കാറായ ഈ സമയത്ത് യാത്രക്കാർ പാലിക്കേണ്ട ഹെൽത്ത് പ്രോട്ടോക്കോളിനെ കുറിച്ച് സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തിയപ്പോൾ ഉള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ് ഇളവുകൾ മൂലം ജനങ്ങൾക്ക് ജാഗ്രതക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ സാമൂഹിക അകലം പാലിക്കുന്നതും നിയമങ്ങൾ അനുസരിക്കാനുള്ള മടിയും കാരണം വൈറസിൻ്റെ വ്യാപനം കൂടാനാണ് സാധ്യത ലോക്ക്ഡൗണിന് ശേഷം സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃത്യമായൊരു സംവിധാനത്തിലുള്ള നിയന്ത്രണത്തിലുള്ള ഇളവുകൾ ആവശ്യമാണ് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവർക്ക് സ്വന്തം നാട്ടിലെത്താൻ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം ബസ്സും ട്രെയിനുമാണ് എന്നാൽ ഇവ ആരംഭിക്കുമ്പോൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ ആരോഗ്യപരമായ കാരണങ്ങൾ ഇല്ലെങ്കിൽ കൂടി ആളുകൾ വീടുകളിൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയേണ്ടതാണ് ചെറിയ ലക്ഷണം കാണിക്കുന്നവർക്കും ലക്ഷണം കാണിക്കാൻ സാധ്യതയുള്ളവർക്കും ഇങ്ങനെയൊരു നിർദ്ദേശമാണ് കേന്ദ്ര ഗവൺമെൻ്റും നൽകിയിട്ടുള്ളത് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ നിലപാടുകളും നിയന്ത്രണങ്ങളും തുടർന്നു പോയാൽ യാത്രക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുക മാത്രമേ ചെയ്യുകയുള്ളൂ ഇത് അവരുടെ ആശങ്ക വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അഭിപ്രായപ്പെടുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന വാക്കുകൾ ഡിസ്ഫങ്ഷൻ പ്രവർത്തനരഹിതം റിസംഷൻ പുനരാരംഭിക്കുക ഡെലിമ ധർമ്മസങ്കടം കംപ്ലൈൻസ് അനുസരണം പാലിക്കുക അഫോർഡബിൾ താങ്ങാവുന്നത് ഓക്കെ താങ്ക്